ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ മൈ കുസിനിലെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടായി കാണിക്കാൻ പോകുന്നത് ഷവർമയുടെ റെസിപ്പിയാണ്. ഷവർമ ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണില്ല അല്ലേ. അപ്പം ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇനി ഷവർമ ഉണ്ടാക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്ന ഓപ്ഷൻ തന്നെ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഷവർമ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ടാണ് ഇച്ചിരി വാട്ടറി ആയിട്ടുള്ളത്. നല്ല പുളി കുറഞ്ഞ് തൈര് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം ചതച്ചതോ ചതയ്ക്കാത്തതോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റിഫൈൻഡ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വച്ചേക്കുന്ന മസാലക്കൂട്ടിലേക്ക് നമ്മൾ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ബോണുള്ള പീസാണെങ്കിലും ചെറിയ ബോണൊക്കെ ഉള്ള പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ 1 30 മിനിറ്റ്സ് 1 ഹവർ എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മിനിമം 1 30 മിനിറ്റ്സ് എങ്കിലും വയ്ക്കാൻ നോക്കുക. കഴിഞ്ഞു, ഞാനൊരു 1 ഹവർ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഹവർ കഴിഞ്ഞു. നന്നായിട്ട് ചിക്കനൊക്കെ നല്ല മസാല പിടിച്ച് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ വേണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യല്ല. അതിന് ശേഷം ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ സൈഡും 2 മിനിറ്റ്സ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ടത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് വീണ്ടും ആ സൈഡ് 2 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ചു കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിനൊരു അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഈ ചിക്കൻ വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ്സോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ 2 സൈഡും ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുകയും ചെയ്യും. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പം എന്താ യൂസ് എന്ന് വെച്ചാൽ ചിക്കൻ അധികം നല്ല സ്റ്റിഫായിട്ട് കരിഞ്ഞു പോകത്തില്ല, നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും. അതിനാണ് നമ്മൾ 2 മിനിറ്റ്സ് 2 സൈഡും ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ അതിനെ ലോ ഫ്ലെയിം ആക്കിയത്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇത് ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് ആക്ച്വലി നമ്മൾ ഷവർമ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മയണൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ക്യാബേജ്, കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ ഓണിയൻ ഇതെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുബൂസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് കുബൂസ് വാങ്ങാം, മയണൈസും വാങ്ങാം. അല്ലെങ്കിൽ ഞാൻ കുബൂസിൻ്റെയും മയണൈസിൻ്റെയും 2 റെസിപ്പീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെജ് മയണൈസും നോൺ വെജ് മയണൈസും 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുബൂസിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ ആ റെസിപ്പീസിൻ്റെ വീഡിയോ കൂടി കണ്ടിട്ട് ഇത് പ്രിപ്പയർ ചെയ്യണം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനെ 1 നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൂടി വയ്ക്കുക. അപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഷവർമ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുബൂസിൻ്റെ നടുക്ക് നമുക്ക് കുറച്ച് മയണൈസ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ഈ മയണൈസ് കുറച്ച് ലൂസിലാണ് പ്രിപ്പയർ ചെയ്തെടുത്തത്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഇച്ചിരി തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ് ഈ മയണൈസ് ഉണ്ടാക്കിയെടുത്തത്. മയണൈസൊക്കെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസും നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ മയണൈസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് കുറയ്ക്കും കൂട്ടിയൊക്കെ ചെയ്യാം. ഞാനിതിലേക്ക് ടൊമാറ്റോ, ക്യാബേജ്, വെള്ളരിക്ക, പിന്നെ കുറച്ച് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ അങ്ങനെ ഓവറായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ആവശ്യത്തിന് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് വീണ്ടും കുറച്ചുകൂടി മയണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിന് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഞാനിവിടെ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ഷവർമ പോയി പുറത്തുനിന്ന് വാങ്ങി കഴിക്കത്തേ ഇല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും സജഷൻസ് ഒക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.